രാഷ്ട്രീയ വിജയമാണ് കേരളത്തിൻ്റെ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു സുപ്രീം കോടതി ഇടപെടലാണ് സാമ്പത്തിക പറ്റി കേരളം ദീർഘകാലമായി ഉന്നയിക്കുന്ന വാദങ്ങളാണ് സുപ്രീം കോടതി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾക്കും കടമെടുക്കുമ്പോൾ അത് പബ്ലിക് അക്കൗണ്ടുകളിൽ നിന്നുണ്ടാകുന്ന ബാധ്യതകളായി മാറുകയും അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പരിധിയിൽ വരുമോ എന്നുള്ള വിഷയത്തിൽ ഇനിയിപ്പോൾ സുപ്രീം കോടതി വിധി പറയാൻ പോവുകയാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സർക്കാർ ഉടമസ്ഥ ഇതയിലുള്ള സ്ഥാപനങ്ങൾ കേരളത്തിന് മാത്രമല്ല കേന്ദ്രത്തിനുമുണ്ട് പബ്ലിക് അക്കൗണ്ടുകളിൽ നിന്നുണ്ടാകുന്ന ബാധ്യതകൾ കേരളത്തിന് മാത്രമല്ല കേന്ദ്രത്തിനുമുണ്ട് അപ്പോൾ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഈ പറയുന്ന കടമെടുപ്പ് സാധ്യതകളുണ്ടോ സംസ്ഥാനങ്ങൾക്ക് ഈ തരത്തിൽ ചെറിയ സാധ്യതകൾ മാത്രമേ ഉള്ളൂ ഈ നിലയിലുള്ള സാമ്പത്തികമായ ഫെഡറലിസത്തിനെ പറ്റി ദീർഘകാലമായി കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഉന്നയിക്കുന്ന വാദമാണ് യഥാർത്ഥത്തിൽ ഭരണഘടനാ ബെഞ്ചിലേക്ക് പോകുന്നത് അതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആധികാരിക നിയമപരിശോധന വിധേയമായിട്ടില്ല എന്നും അതിന്റെ സാധ്യത ഇപ്പോൾ ഒരു കേരളത്തിന്റെ നേട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഈ ഒറിജിനൽ സൂട്ട് പിൻവലിച്ചാൽ പതിമൂവായിരം കോടി രൂപ ഇപ്പം തരാം എന്ന് കേന്ദ്ര സർക്കാർ നമ്മളുമായിട്ടുള്ള ചർച്ചയിൽ പറയുകയുണ്ടായി പക്ഷേ നമ്മൾ സൂട്ട് പിൻവലിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല സൂട്ട് പിൻവലിക്കാൻ നിർബന്ധിക്കുന്ന കാര്യം സുപ്രീം കോടതിയെ ധരിപ്പിക്കുകയും സുപ്രീം കോടതി അത് നഗശിഖാന്തം എതിർക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ് അപ്പോൾ സൂട്ട് പിൻവലിക്കാതെ തന്നെ പതിമൂവായിരം രൂപ നമ്മൾ കിട്ടുന്ന പതിനാ പതിമൂവായിരം കോടി രൂപ നമുക്ക് കിട്ടുകയും നമ്മുടെ ഈ കേസ് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് പോവുകയാണ് അക്കാര്യത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സംബന്ധിച്ച ആധികാരികമായ വിലയിരുത്തൽ ഭരണഘടനാപരമായ നിർവചനമാണ് സുപ്രീം കോടതിയിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ ലഭിച്ചതുകൊണ്ടാണ് താൽക്കാലിക ആശ്വാസത്തിന് സുപ്രീം കോടതി ഈ വിധിന്യായത്തിൽ രണ്ടംഗ ബെഞ്ചിൻ്റെ വിധിന്യായത്തിൽ നിർദ്ദേശങ്ങൾ നൽകാതിരുന്നത് എന്ന് മാത്രമേ ഉള്ളൂ സ്വാഭാവികമായും കേരളം ഇന്നലെ പറഞ്ഞതുപോലെ ഇരുപത്തി കോടി രൂപ നമ്മൾ ഇതിനകം മാർച്ച് മാസത്തിൽ തന്നെ ചെലവഴിക്കുകയും ചെയ്തു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് താൽക്കാലിക ആവശ്യം നടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഭരണഘടനാ ബെഞ്ചിൻ്റെ കാര്യത്തിനകത്ത് എന്ത് വിധിന്യായമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ അറിയാനിരിക്കുന്നത് ഞാൻ കൂട്ടുന്നില്ല നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ ാണ് ഈ സർക്കാർ അതായത് നരേന്ദ്രമോദി സർക്കാർ നിലവിലെടുത്തിട്ടുള്ള സമീപനമാണ് സുപ്രീം കോടതിയുടെ മുന്നിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പുതിയ സർക്കാർ അധികാരമേൽക്കും ആ പുതിയ സർക്കാർ കൂടുതൽ ഫെഡറലിസത്തിന് അനുകൂലമായിട്ടുള്ള സാമ്പത്തിക ഫെഡറലിസം ഒരു ഒരു പരസ്പര യോജിപ്പിൻ്റെ ധാരണയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നതിൽ പുതിയ നിർദ്ദേശങ്ങൾ വെക്കും എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ചരിത്രപരമായ റോളാണ് യഥാർത്ഥത്തിൽ കേരള സർക്കാർ ലഭിച്ചിട്ടുള്ളത് ആ റോൾ പൂർത്തിയാക്കുകയാണ് ചെയ്തിട്ടുള്ളത് Meet the editors.